നമ്മുടെ സൊസൈറ്റി വളരെ ലൈറ്റ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ മദ്യപാനം. ഓക്കെ, അതുകൊണ്ട് തന്നെ മദ്യപാനികളുടെ അളവ് കൂടുന്നുണ്ട്. ഇപ്പോ മദ്യം കുടിച്ച് ഒരു സൈഡിലുള്ള ആർക്കും ഉപദ്രവം ഇല്ലാതെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവാം. മദ്യപിച്ച് കഴിഞ്ഞാൽ സ്വഭാവം മാറി പത്തി വിടർത്തി പാമ്പാവുന്നവരുണ്ടാവും. അവർ ചിലപ്പോൾ പലരെയും കൊത്തും, ചിലർ അവരെ തലക്കടിച്ച് കൊല്ലും ചെയ്യും. പാമ്പിനൊക്കെ നമ്മൾ കൊത്താൻ വന്നതിനെ തലക്കടിച്ച് കൊല്ലില്ലേ? സെയിം. അപ്പോ മദ്യപാനം വളരെ ലൈറ്റായിട്ട് എടുക്കുകയാണ് ഇപ്പൊ സൊസൈറ്റി. ഓക്കെ, നമ്മൾ ഡ്രഗിനെ കുറിച്ച് പറയാറുണ്ട്, സമൂഹത്തിൽ നടക്കുന്ന വേറെ ലഹരി ഉൽപ്പന്നങ്ങൾ അതുകൊണ്ടുണ്ടാകുന്ന മനുഷ്യന്റെ ഭവിഷ്യത്തിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ മദ്യം എന്ന് പറഞ്ഞൊരു സാധനത്തിന്റെ മുകളിൽ വലിയൊരു ഡിസ്കഷൻ വരുന്നില്ല. അതിപ്പോ ഒരു എന്താ പറയുക, സൊസൈറ്റിയിൽ അല്പം സ്വല്പം മദ്യപിക്കും അവനോ അവളോ, അല്പം സ്വല്പം മദ്യപിക്കും, മദ്യപിച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ. പണ്ട് എന്ന് പറഞ്ഞാൽ അയ്യോ മദ്യപിച്ച അയാൾ ഭയങ്കര അലമ്പ, ഇപ്പൊ പറഞ്ഞാ ആ കുഴപ്പമില്ല മദ്യപിക്കും കുറച്ച് അലമ്പുണ്ടാക്കും. ഈ മദ്യം എന്ന് പറയുന്ന സാധനമാണ് ഇപ്പോ 2 ദിവസം മുമ്പ് ഡോക്ടർ വന്ദന എന്ന് പറഞ്ഞ കുട്ടിയുടെ ജീവൻ എടുത്തത്. മദ്യമാണ്. ആ മദ്യം വിൽക്കുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് ആണ്. ഓക്കെ, മാറി മാറി ഭരിക്കുന്ന പാർട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള നമ്മുടെ ഗവൺമെന്റ് മദ്യനയം ഓരോ പാർട്ടി വരും, ഓരോരുത്തരുടെ ഇഷ്ടത്തിനും കൊണ്ടുവരും. വോട്ട് വാങ്ങാൻ നമ്മുടെ വീടുകളിലേക്ക് വരുമ്പോ, വോട്ട് ക്യാൻവാസ് ചെയ്യാൻ വരുന്ന സമയത്ത് ഇവരൊക്കെ പറയും മദ്യം ഒഴിവാക്കിക്കും, മദ്യം ഇനി ഇല്ല, മദ്യം ഞങ്ങൾ നിർത്തി പരിപാടി. ഓക്കെ, മദ്യത്തിനെതിരാണ് ഞങ്ങൾ തോന്നിട്ട്. അങ്ങനെ 2016 ഇപ്പൊ ഭരിക്കുന്ന ഗവൺമെന്റ് ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിന്റെ സമയത്ത് ഇട്ട 2 വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഞാൻ ഇതിന്റെ മുന്നത്തെ ഒരു കണ്ടന്റിനകത്ത് ഈ 2 വീഡിയോ വെക്കണം എന്ന് വിചാരിച്ചു. പിന്നെ എന്തിനാ, കാരണം ഇതിൽ ഒന്ന് ഇന്നസെന്റ് ആയിരുന്നു, ഒന്ന് നമ്മളെ KPSC എഴുത ചേച്ചിയാണ്, ഇപ്പൊ രണ്ടുപേരും ഇപ്പൊ ഇല്ല. ആക്ച്വലി ഈ വീഡിയോ വെക്കാതെ ഇത് മുന്നോട്ട് പോകില്ല ഈ കണ്ടന്റ്, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ വെക്കുന്നുണ്ട്. ഇപ്പോൾ LDFന്റെ ഇലക്ഷൻ ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് എഗെയിൻസ്റ്റ് ബാർ സ്കാം 60-second ഫീസ്റ്റ് ഇന്നസെന്റ് എന്ന് പറഞ്ഞുള്ള വീഡിയോ ആണ്. കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരായ, അതിനായി പ്രായോഗിക നയങ്ങളും നടപടികളും ഏറ്റെടുക്കാൻ തയ്യാറായ LDFന് ആയിരിക്കണം നിങ്ങളുടെ ഓരോ വോട്ടും എന്നാണ് 2016 LDF ഗവൺമെന്റ് ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഈ 2 വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇങ്ങനെയാണ്, അതായത് മദ്യവിമുക്തമാക്കാൻ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആ 2 വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF മുന്നണി. LDF വന്നാൽ മദ്യവർജനത്തിന് ജനകീയ പ്രസ്ഥാനം ആരംഭിക്കും. മദ്യവിമുക്തരാക്കാൻ പ്രതിജ്ഞാബദ്ധരായ LDF ഗവൺമെന്റ് കയറിയതിന് ശേഷം നടപ്പിലാക്കിയ മദ്യ നയം എന്താന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഓക്കെ, ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്നതും ലോട്ടറി വിൽക്കുന്നതും ഈ ഗവൺമെന്റ് ആണ്. ഈ മദ്യം കാരണമാണ് ആ ഡോക്ടറുടെ ജീവൻ പോയത്, ഈ മദ്യം കാരണം. അപ്പൊ അതിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. അതിനു പകരം ഹെൽത്ത് മിനിസ്റ്റർ DP മാറ്റുന്നു, പിന്നെ മറ്റേന്താ പുതിയ ബ്ലോക്കിന് ഡോക്ടർ വന്ദനയുടെ പേര്, കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ പുതിയ ബ്ലോക്കിന് വന്ദനയുടെ പേര് DP മാറ്റി. ഇതാണോ ചെയ്യേണ്ടത്? മദ്യം ഒഴിവാക്കണം, സൊസൈറ്റിയിൽ മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കണം. പെട്ടിക്കട മാതിരി എല്ലായിടത്തും ബിയറേജ് തുടങ്ങിയിരിക്കുന്ന പരിപാടി നടക്കൂല, അത് ചെയ്യാൻ പാടില്ല. കാരണം പേഴ്സൺ ടു പേഴ്സൺ ഓരോരുത്തരും ഡിഫറെന്റ് ആണ്. മദ്യപിച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി എങ്ങനെ മാറുന്നുള്ളത് ഗവൺമെന്റിന് പറയാൻ പറ്റുമോ? ചോദിച്ചു കഴിഞ്ഞാൽ കുടിയന്മാർ പറയൂ, എന്ത് ഞങ്ങളെ കാശിനല്ലേ കുടിക്കും, നിങ്ങൾക്ക് എന്താന്ന് ചോദിക്കും. അതാണ് ചോദിക്കുക, ഞങ്ങളെ കാശിന് സർക്കാർ വിൽക്കുന്ന സാധനം ഞങ്ങൾ ടാക്സ് കൊടുത്ത് വാങ്ങി കുടിക്കുന്നു, ഞങ്ങളുടെ ടാക്സിലാണ് ഈ നാട് ഓടുന്നത്. ഇതാണ് പറയാൻ പോണത്. ജീവൻ പോയ ഈ മദ്യപാനികളെ വേറെ മദ്യപാനിയെ സപ്പോർട്ട് ചെയ്യൂ. സൊസൈറ്റി വളരെ മദ്യപാനം വളരെ ലൈറ്റായിട്ട് എടുക്കണു എന്നുള്ളതിന്റെ എക്സാമ്പിൾസ് ഞാൻ ഇവിടെ വയ്ക്കാം. അതിന് മുമ്പ് നമ്മുടെ ഡോക്ടർമാർ ഹോസ്പിറ്റലുകളിൽ അവരനുഭവിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട്, രാത്രി സമയങ്ങളിലൊക്കെ മദ്യപാനികൾ ഹോസ്പിറ്റലിൽ വന്ന് കാണിച്ചു കൂട്ടുന്നത് എമ്മാടിത്തരം. അതിലവർ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. ജാനകി ഓംകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡോക്ടറെ നിങ്ങൾക്ക് അറിയുമായിരിക്കും, നമ്മുടെ ഡാൻസ് കളിച്ച് വൈറലായിട്ടുള്ള ഡോക്ടറാണ്. അവർ പറയും, അവർ 2 ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോ, അതിലവർ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഡോക്ടർ ജാനകി, തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജനായി വർക്ക് ചെയ്തു. പലപ്പോഴും പല സ്ഥലത്തും വെച്ച് നൈറ്റ് ഡ്യൂട്ടികളിലും മറ്റും ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഉണ്ടാവാറ്, ഫീമെയിൽ ഡോക്ടേഴ്സ് ഉൾപ്പെടെ ഒറ്റയ്ക്കാണ് ഉണ്ടാവാറ്. ഒരു ഒച്ചത്തിൽ വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തിൽ പോലും ഒരു നഴ്സിംഗ് സ്റ്റാഫോ അറ്റൻഡർ സ്റ്റാഫോ സെക്യൂരിറ്റി സ്റ്റാഫോ ഇല്ലാതെ. എന്നിട്ട് ഞങ്ങളൊക്കെ ആ ജോലിക്ക് പോകുന്നതിന്റെ റീസൺ ഞങ്ങൾക്ക് അവിടെ വരുന്ന പേഷ്യൻസിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാവണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ്.
രാത്രി ഒന്ന് തിരക്കൊഴിയുന്ന സമയത്ത് പോലും ഇരിക്കുന്ന ടേബിളിൽ തലവെച്ചുറങ്ങാൻ ഞങ്ങൾക്ക് ഉള്ളിൽ ഭയമാണ്. കാരണം ആ സമയം ആരെങ്കിലും കയറിയോന്ന് എന്തെങ്കിലും ചെയ്താൽ പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ മലറി വിളിച്ചാൽ പോലും ഒരാൾ കേൾക്കണം എന്നില്ല. പിന്നെ പലപ്പോഴും ഞങ്ങളെ പ്രത്യേകിച്ചും ഫീമെയിൽ ഡോക്ടേഴ്സ് ഒരുപാട് കഷ്ടപ്പെടാറുള്ളത് രാത്രി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മദ്യപിച്ച പേഷ്യൻസ് വരിക, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഞങ്ങൾ നേരിടേണ്ടി വരാറുള്ളത്. എന്നിട്ടും ഞങ്ങളൊക്കെ ഈ ജോലിക്ക് പോകുന്നതിന്റെ കാരണം ഞങ്ങൾക്ക് വരുന്ന പേഷ്യൻസിന്റെ വെൽഫെയർ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. മദ്യപാനികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് വളരെ കൃത്യമായിട്ട് എല്ലാ ഡോക്ടർമാരും തുറന്നു പറയുന്നുണ്ട്. ഇന്നലെ വന്ന വേറൊരു ന്യൂസ്, ഇന്നലെ രാത്രി 8 മണിയോടെ താലൂക്ക് ആശുപത്രിയിൽ ദേഹമാസകലം രക്തം വാർന്ന നിലയിൽ പ്രവീണിനെ ചികിത്സയ്ക്കായി എത്തിച്ചപ്പോഴാണ് അക്രമാസക്തനായത്. പ്രവീൺ മദ്യലഹരിയിലായിരുന്നു. വലിയ തോതിൽ അക്രമാസക്തനായപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ വിഷ്ണുരാജും നഴ്സുമാരും ആക്രമണം ഭയന്ന് മാറി നിന്നു. ഇതിനിടയിൽ പ്രവീൺ ആശുപത്രിയിലെ ഉപകരണങ്ങൾ വലിച്ചെറിഞ്ഞു. പിന്നാലെ പുറത്തേക്കിറങ്ങി ഓടിയ പ്രതിയെ മൽപ്പിടുത്തത്തിലൂടെ വീണ്ടും ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പോലീസ് സുരക്ഷ ഒരുക്കാതെ ചികിത്സിക്കാനാവില്ലെന്ന് ഡോക്ടർമാർ നിലപാടെടുത്തതോടെ ഇയാളുടെ കൈകാലുകൾ ബന്ധിച്ചാണ് ചികിത്സ നൽകിയത്. വേറൊരു മദ്യപാനി ഇന്നലെ വേറൊരു ഹോസ്പിറ്റലില്. മദ്യപാനികളെ കൊണ്ട് മഹാശല്യമായിട്ടുണ്ട്. മഹാശല്യം, വണ്ടി ഓടിച്ച് വണ്ടി കൊണ്ടുപോയി കുത്തിക്കും, റോഡ് സൈഡിൽ മദ്യപിച്ച് കിടന്ന് പോകുന്നൊരു പെണ്ണുകാരി തെറി വിളിക്കുക, ഹോസ്പിറ്റലിലേക്ക് പോലീസോ നാട്ടുകാരോ എടുത്തു കൊണ്ടുപോയി അവിടെ കച്ചറ ഉണ്ടാക്കുക. ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാർ വിൽക്കുന്ന സാധനമാണ്, ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുന്നു കുടിക്കുന്നു, ഞങ്ങൾക്ക് എന്തും ചെയ്യാം. ഇതാണ് അവസ്ഥ. ഇനി ഞാനിവിടെ ഈ സന്ദീപ് എന്ന് പറഞ്ഞ ഈ ഡോക്ടർ വന്ദനയെ കൊലപ്പെടുത്തിയ ആളെ കുറിച്ചിട്ട് ബന്ധുക്കളും ടീച്ചർമാരും ഒപ്പം വർക്ക് ചെയ്ത ടീച്ചർമാരും അയൽവാസികളും പറയുന്ന കുറച്ച് കാര്യങ്ങൾ വെക്കാം. അവരും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മദ്യപിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സ്വല്പം കച്ചറ ഉണ്ടാക്കും. വളരെ ലൈറ്റ് ആയിട്ടാണ് പറയുന്നത്, ഇപ്പൊ സ്വല്പം കച്ചറ ഉണ്ടാക്കും എന്നാണ് ഇവർ പറയുന്നത്. അവൻ ഇത്തിരി കഴിച്ചു കഴിഞ്ഞാൽ മിണ്ടാണ്ട് പോയി വീട്ടിൽ വന്ന് അവിടെ കിടക്കും, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അവിടെ എന്നും പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പം നമ്മൾ അങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പം ബന്ധുവാണെങ്കിലും ശരി, ആ വീടുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഇല്ല. പിന്നെ ഇവൻ ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ നമ്മളോട് സംസാരിക്കുമ്പം നമ്മൾ സഹകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അത്രയും മാത്രമേ ഉള്ളൂ. ബന്ധുവാണ്, അച്ഛൻ്റെ സഹോദരൻ എന്നാണ് ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്പം സ്വല്പം കഴിച്ച് വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കും എന്ന ഒരു രീതിയിലാണ് മൂപ്പർ പറയുന്നത്. ഇനി ടീച്ചേഴ്സ് പറയുന്നത് കേട്ടോ, ആദ്യം വന്ന സമയത്ത് ചെറിയ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് തോന്നിയിരുന്നു, പക്ഷേ കുട്ടികളോടൊന്നുമില്ല, നമുക്ക് അനുഭവപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അദ്ദേഹത്തെ വിളിച്ചു. ഇത് നമ്മുടെ സ്കൂളിൻ്റെ നിലനിൽപ്പിനാണ്, അപ്പോൾ അപ്പോൾ ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞു. അതിനുശേഷം പുള്ളി ആ കാര്യങ്ങളിലൊന്നും അത്ര ഇതായിട്ട് നമ്മുടെ സ്കൂളിൽ നീറ്റായിട്ടാണ് വന്നിട്ടുണ്ട്. സ്വകാര്യ വിഷയങ്ങൾ അധ്യാപകരോട് പറയാനോ വലിയ സൗഹൃദം സ്ഥാപിക്കാനോ ശ്രമിച്ചിട്ടുമില്ല. നമുക്ക് സ്കൂളിൽ കുട്ടികളോടൊക്കെ വളരെ മാന്യമായ രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത്. അത് 10-4 ഒരു കുഴപ്പവും ഇല്ല. അതിന് ശേഷമുള്ള കാര്യം നമുക്ക് അറിയത്തില്ല, നമ്മളുമായിട്ട് അത്ര അടുപ്പവും ഇല്ല. എന്നാൽ നമ്മുടെ ഫാമിലി പ്രോബ്ലംസ് ഒന്നും ചർച്ച ചെയ്യാറില്ല. കുടുംബജീവിതത്തിലും പൊതുജീവിതത്തിലും സന്ദീപിന് ഒരു ചിട്ടയും ഉണ്ടായിരുന്നില്ല. 2 കുട്ടികളുടെ പിതാവായ സന്ദീപ് പക്ഷേ നാളുകളായി ഭാര്യയുമായി അകന്നു കഴിയുകയാണ്. വീട്ടിലും വഴക്ക് പതിവായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. അധ്യാപകർ, അവർ അധ്യാപക ഫാമിലി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. ഒരു 2 മക്കളാണ് ഉള്ളത്. പിന്നെ വൈഫുമായിട്ട് പിണങ്ങി നിൽക്കുകയാണ്, 4 വർഷമായിട്ട് പിണങ്ങി നിൽക്കുകയാണ്. നാട്ടിൽ അധിക ബന്ധങ്ങളൊന്നും സന്ദീപിനുണ്ടായിരുന്നില്ല. മദ്യപിച്ച് ലക്ക് കെട്ടി നിൽക്കുന്നത് നാട്ടുകാരിൽ പലരും പല ദിവസങ്ങളിലും കണ്ടിട്ടുമുണ്ട്. നമ്മളറിയുന്നത് അധ്യാപനാണെന്നറിയാം, മദ്യപാന ശീലമുണ്ടെന്നറിയാം. മിക്കവാറും നമ്മൾ കാണുന്ന സമയത്ത് മിക്കവാറും ഒക്കെ ആ ഒരു രൂപത്തിലാണ് കണ്ടിട്ടുള്ളത്. ചിലരൊക്കെ ഈ കുടിച്ച് ചില ചീത്ത വിളിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായപ്പം ആൾക്കാർ അടിച്ചിട്ടുമുണ്ട്. വിലങ്ങറ യു പി സ്കൂളിലെ അധ്യാപകനായിരുന്ന സന്ദീപ് സംരക്ഷിത ഒഴിവിലാണ് നെടുമ്പന യു പി സ്കൂളിലേക്ക് എത്തുന്നത്. സ്കൂളിലൊരു മാഷ് മദ്യപാനിയാണെന്ന് ആ സ്കൂളിലെ ടീച്ചർമാരറിഞ്ഞാൽ, അയാൾ മദ്യപിച്ച് ആ സ്കൂളിൽ വന്നിട്ട് ഒരു അലമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അതിനൊരു വാർണിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, പിന്നെ എങ്ങനെ അവർ ന്യായീകരിച്ചിട്ട് പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, അയാൾ ഒരു കുഴപ്പക്കാരനുമല്ല എന്ന് പറയുന്നത് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ഞാൻ വേറൊരു ന്യൂസിൽ വേറൊരു ടീച്ചർ ഈ സന്ദീപ് പഠിപ്പിച്ച സ്കൂളിലെ ടീച്ചർ പറയുന്നത് കേട്ടു, വളരെ മാന്യമായിട്ടുള്ള മനുഷ്യനാണ്, 10-4 ഒരു കുഴപ്പവും ചെയ്യില്ല, വളരെ നീറ്റാണ്. അങ്ങനെ ഒരു സംഭവമേ അദ്ദേഹത്തിന്റെ ചുറ്റുവട്ടത്ത് കൂടി പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞെന്ന് പറയുന്നത് കേട്ടു. പക്ഷെ അതേ സ്കൂളിലെ വേറൊരു മാഷ് പറയുന്നു, മദ്യപിച്ച് വന്ന് സ്കൂളിൽ കച്ചറ ഉണ്ടാക്കി, അതിന് താക്കീത് ഓൾറെഡി കൊടുത്തു, പിന്നെ മദ്യപിച്ച് വന്നിട്ടില്ല എന്നുള്ളത്. അപ്പൊ മദ്യപാനിയാണ്, മദ്യം എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഇതിനകത്ത് ഉണ്ട്. ഈ മദ്യം എന്ന് പറഞ്ഞ എലമെന്റ് വളരെ ലൈറ്റ് ആയിട്ടാണ് നാട്ടിലെ ആളുകൾ എടുക്കുന്നത്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് അല്പം സ്വല്പം കുടിക്കും, വിഷയമല്ല, ഇപ്പത്തെ കാര്യത്തിൽ കുടിക്കൂലോ, ഈ ഒരു മെന്റാലിറ്റിയിലാണ് ആളുകള്. ഇനി അയൽവാസി പറയുന്നത് കേട്ടോ.
ഏതായാലും ഇപ്പോൾ സന്ദീപിന്റെ അയൽവാസി ഏഷ്യാനെറ്റ് ന്യൂസിനോട് ചേരുന്നുണ്ട്. ചേച്ചി, ഈ സന്ദീപ് ഈ മയക്കുമരുന്നിന് അടിമയാണ്, ഒപ്പം തന്നെ മദ്യപാനിയാണ്, കടുത്ത മദ്യപാനിയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ശരിയാണോ? ആ, മദ്യപാനിയാണ്, പിന്നെ ചെറിയ അടിപിടിയൊക്കെ ഉള്ള പ്രശ്നങ്ങളേ ഉള്ളൂ, എല്ലാ കുഴപ്പമൊന്നുമില്ല. വീട്ടുകാരുമായിട്ട് എപ്പോഴും വഴക്കുണ്ടാവും? ഈ അമ്മയായിട്ട് എന്തെങ്കിലും സംസാരങ്ങളൊക്കെ ഉള്ളു, അല്ലാതെ ഒരു പ്രശ്നമൊന്നുമില്ല. അതായത് ഈ സന്ദീപ് ഇന്ന് ചെയ്ത പോലെ തന്നെ നിരന്തരം ഈ മദ്യപിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ആളും വയലന്റ് ആവും. ചെറിയ മദ്യപാനി വലിയ മദ്യപാനി എന്നുണ്ടല്ലോ, മദ്യപാനി അത് മതി, കള്ള് കുടിക്കുന്നവൻ കള്ള് കുടിയൻ അത് മതി. ഇതിപ്പോ ഈ വീഡിയോ ഇടുമ്പോ കുറെ മദ്യപിക്കുന്ന ആളുകൾ വന്നിട്ട് കമന്റ് ബോക്സിൽ പൊങ്കാലിടുന്നു എനിക്കറിയാം, ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഞാൻ വീട്ടിൽ സാധനം വെച്ച് കുടിക്കുന്നു, വീട്ടിൽ സാധനം വെച്ച് കുടിച്ച് മാനസികാവസ്ഥ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലുള്ളവരെ ഉപദ്രവിക്കില്ലേ? മാക്സിമം മദ്യം ഒഴിവാക്കാൻ നോക്കുക. നമ്മളെ ഈ ചൂടും നട്ടുച്ച കാലാവസ്ഥയ്ക്ക് എന്തിടവും മദ്യം? അല്ല, ഞാൻ ചോദിക്കുന്നത് ചിൽഡ് ബിയർ എന്നൊക്കെ പറഞ്ഞ് പിന്നെ വേറെ കുറെ ടീം വരും, എന്ത് ചിൽഡ് ബിയർ, എന്ത് മദ്യം, ഇതുകൊണ്ട് എന്ത് കിട്ടാനാ? അല്ല, കുടിക്കുന്നവനല്ലേ ഇത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കുടിക്കുന്നവനെ ഇതിന്റെ സുഖം മനസ്സിലാവും എന്നുള്ള കമന്റും വരും. വന്നോട്ടെ, എന്ത് വന്നോട്ടെ, അവനാന്റെ ഇഷ്ടം വാങ്ങി കുടിക്കുക, പൈസ കൊടുക്കുക സർക്കാരിന്, അതൊക്കെ എന്തോ ചെയ്തോ. ഞാനിവിടെ കുറ്റപ്പെടുത്തുന്നത് സർക്കാരിനെയാണ്. മാറി മാറി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏത് പാർട്ടി, ഏത് സർക്കാർ എന്താണെന്നുണ്ടെങ്കിലും പൈസ കിട്ടണം, ഖജനാവ് നിറയ്ക്കണം എന്നുള്ള സ്കീമാണ്. മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെ സർക്കാരാണ്. ഞാനതാ പറയാം, മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്നത് സർക്കാരുകളാണ്, മാറി മാറി കേരളം ഭരിക്കുന്ന സർക്കാരുകളാണ്. LDF വന്നാലും UDF വന്നാലും, LDF പിന്നെ മദ്യവർജനം എന്ന് പറഞ്ഞു വന്നിട്ട് എന്താക്കി അവസാനം? മദ്യത്തിന്റെ അളവ് അങ്ങോട്ട് കൂട്ടി. ഒരു കൊല്ലം മുന്നേ വന്നൊരു ന്യൂസ്, അതും കൂടി ഞാൻ പ്ലേ ചെയ്യാം. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. പുതിയ മദ്യനയത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി. സംസ്ഥാനം നിക്ഷേപ സൗഹൃദമാക്കാൻ കുടിയന്മാരെ സൃഷ്ടിക്കുക എന്നത് ബാലിശമായ ചിന്താഗതിയാണ്. കൂടിയാലോചന നടത്തി മദ്യനയത്തിൽ സമൂല മാറ്റമുണ്ടാക്കണമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി ആവശ്യപ്പെട്ടു. അപ്പോ DP മാറ്റിയത് കൊണ്ടും ഹെൽത്ത് മിനിസ്റ്റർ പുതിയ ബ്ലോക്കിന് വന്ദന എന്നുള്ള പേരിട്ടത് കൊണ്ടും ഇനിയൊരു വന്ദന അല്ലെങ്കിൽ ഇനി ഒരാൾക്ക് ഈ ഗതി വരില്ല എന്ന് മന്ത്രിക്ക് പറയാൻ പറ്റും? ഇല്ല. പക്ഷെ മദ്യം എന്ന് പറഞ്ഞ കൊടുംവിഷം സമൂഹത്തിൽ സൊസൈറ്റിയിൽ നിന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ ഒരുപാട് മാറ്റങ്ങൾ വരും. അളവ് കൂട്ടിക്കൊടുക്കുന്തോറും കുടിയന്മാരുടെ അളവ് കൂടും. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ വളരെ കുറച്ചു കൊടുക്കുക, വളരെ 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 മൈനർ. എന്തിനാ ഇത് ഇങ്ങനെ സർക്കാരിന്റെ ഖജനാവ് നടത്തിട്ട് എന്തായാലും എത്ര കുടുംബങ്ങൾ നാശാവുന്നത്, എത്ര കുടുംബത്തിൽ എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, എത്ര ആളുടെ ലൈഫ് പോയി. കഷ്ടം മാറി മാറി ഭരിക്കുന്ന, വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ചിരിച്ച് കാണിക്കുന്ന നേതാക്കന്മാർക്കും പാർട്ടിക്കാർക്കും പാർട്ടി ഫണ്ട് കൂട്ടാനും ഖജനാവ് കൂട്ടാനും ആവശ്യമായ രീതിയിൽ മദ്യത്തിന്റെ അവൈലബിലിറ്റി കൂട്ടും. കൂട്ടുംതോറും ഓരോ കുടുംബങ്ങൾ ഇല്ലാതാവും, ഓരോ ജീവനുകൾ പോവും. ലാസ്റ്റ് പറഞ്ഞു വരുന്ന സമയത്ത് എല്ലാവരും മദ്യം ഇത്ര ലൈറ്റായിട്ട് കാണുന്ന ഒരു സിറ്റുവേഷൻ കൂടി കാണുമ്പോൾ ലിറ്ററലി പേടിയാവുകയാണ്. ഹെൽത്തി ആയിട്ട് ജീവിച്ചാൽ പോരെ, അടിച്ചെന്തിലിടി ഇതൊക്കെ കഷ്ടം.